എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഓട്ടോ സർവീസ് ടെക്നീഷ്യൻ ലെവൽ ഫോറിലെ എം ബി എഫ് ഐ സിസ്റ്റം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നെസസിറ്റി ഓഫ് എം ബി എഫ് ഐ എന്താണ് എം ബി എഫ് ഐയുടെ ആവശ്യകത പെട്രോൾ വെഹിക്കിൾ യൂസേഴ്സ് കാർബറേറ്റർ ഫോർ സപ്ലൈയിങ് കറക്റ്റ് എയർ ഫ്യൂവൽ മിക്സ്ച്ചർ ഇൻ കറക്റ്റ് റേഷ്യോ എൻജിൻ സിലിണ്ടേഴ്സ് പെട്രോൾ വാഹനങ്ങളിൽ എൻജിൻ സിലിണ്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള എയർ ഫ്യൂവൽ മിശ്രിതം കറക്റ്റ് റേഷ്യോയിലും കറക്റ്റ് അളവിലും നൽകുന്നത് കാർബറേറ്ററാണ് ഇൻ റെസ്പോൺസ് ടു ദി റീസൻ ഡിമാൻഡ്സ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ ഇംപ്രൂവ് ഡ്രൈവബിലിറ്റി ലെസ് ഫ്യൂൽ കൺസംഷൻ എക്സിട്ര കാർബ്രേറ്റർ ബിക്കംസ് മോർ കോംപ്ലക്സ് വിത്ത് മോർ കോമ്പൻസേറ്റിംഗ് ഡിവൈസ് നമുക്കറിയാം ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണ് പൊല്യൂഷൻ വളരെ കൂടുതലാണ് അപ്പോൾ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡ്രൈവബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാർബറേറ്ററിൽ കൂടുതൽ കൂടുതൽ കോമ്പൻസേറ്റിംഗ് ഡിവൈസസ് കൂട്ടിച്ചേർത്തപ്പോൾ കാർബറേറ്റർ വളരെ ആയിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ ആവശ്യകത അവിടെ ഉണ്ടാകുന്നു ദ ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചെക്ഷൻ സിസ്റ്റം അഷ്വറിംഗ് പ്രോപ്പർ എയർ ഫ്യൂവൽ മിക്സർ ടു ദി എൻജിൻ ഇൻ ഓൾ ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എഞ്ചിൻ്റെ എല്ലാ പ്രവർത്തന കണ്ടീഷൻസിലും കൃത്യമായിട്ടുള്ള എയർ ഫ്യൂൽ മിശ്രിതം നൽകുന്നുണ്ട് ദൈഎഫ്ഐ എൻജിൻ റൺ സ്മൂത്ത്ലി ലോവർ എമിഷൻസ് ആൻഡ് ഫ്യൂവൽ കൺസംഷൻ ഇലക്ട്രോണിക് ഫ്യുവൽ എൻജിൻസ് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ എമിഷൻ്റെ അളവ് വളരെ കുറവാണ് അതേപോലെ തന്നെ ഫ്യുവൽ കൺസംഷൻ ഫ്യുവലിൻ്റെ ഉപഭോഗം വളരെ കുറവുമാണ് ടൈപ്സ് ഓഫ് ഇഞ്ചക്ഷൻ സിസ്റ്റം ഓൺ ദ ബേസിസ് ഓഫ് ഇഞ്ചെക്ടർ പൊസിഷൻ ഇഞ്ചക്ടറിൻ്റെ അനുസരിച്ചിട്ട് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനെ നമുക്ക് തരംതിരിക്കാം ഒന്നാമത്തേത് സിംഗിൾ പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിംഗിൾ പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷന് വേറൊരു പേരും നമ്മൾ പറയാറുണ്ട് എന്താണ് ത്രോട്ടിൽ ബോഡി ഇഞ്ചെക്ഷൻ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ആ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും ത്രോട്ടിൽ ബോഡിയിലാണ് ഒരു ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്തിട്ട് ആ ഇഞ്ചക്ടറിൽ നിന്നാണ് ആവശ്യത്തിനുള്ള ഫ്യുവല് ആ എയർ സ്ട്രീമിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എയർ ഫിൽറ്ററിൽ നിന്ന് ക്ലീൻ ചെയ്തു വരുന്ന ആ എയറിനകത്തേക്ക് ഫ്യുവലിനെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നു ആ മിക്സ് ചെയ്ത എയർ ഫ്യുവൽ മിശ്രിതമാണ് ഇൻടേക്ക് വാൽ വഴി എഞ്ചിനകത്തേക്ക് കിട്ടുന്നത് അപ്പോൾ ഈ സിംഗിൾ പോയിന്റ് ഫ്യുവൽ ഇഞ്ചക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഇഞ്ചക്ടർ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഓരോ സിലിണ്ടറിലേക്കുമുള്ള ദൂരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ പല ദൂരമായതുകൊണ്ട് തന്നെ പല എയർ ഫ്യുവൽ റേഷ്യോയിലുള്ള മിശ്രിതമായിരിക്കും ഇതിൽ വരുന്നത് അപ്പോൾ ഈ കുറവുകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി പോയിൻ്റ് ഫ്യുവൽ ഇഞ്ചക്ഷൻ വന്നത് രണ്ടാമത്തെ ടൈപ്പാണ് മൾട്ടി പോയിൻ്റ് ഫ്യുവൽ ഇഞ്ചക്ഷൻ ഇതിനകത്ത് ആ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ത്രോട്ടിൽ ബോഡിയൊക്കെ കഴിഞ്ഞ് ഇൻടേയ്ക്ക് പോർട്ടിലായിട്ടാണ് ഇഞ്ചെക്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇൻലെറ്റ് വാൾവിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇഞ്ചക്ടറിൽ നിന്ന് ഫ്യുവല് ആവശ്യാനുസരണം ഓരോ കൃത്യമായ സമയത്ത് ഫ്യുവലിനെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൾട്ടി പോയിൻ്റ് ഫ്യുവൽ ഇഞ്ചെക്ഷൻ സിംഗിൾ പോയിൻറ്റ് ഇഞ്ചക്ഷനെ അപേക്ഷിച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഈ സിംഗിൾ പോയിൻ്റ് ഫ്യുവൽ ഇഞ്ചെക്ഷൻ്റെ കുറവുകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൾട്ടി പോയിൻറ്റ് ഫ്യുവൽ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നത് ഇനി അടുത്തതാണ് മൂന്നാമത്തേത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ രീതിയാണ് ഗ്യാസൽ ഇഞ്ചെക്ഷൻ രീതിയാണ് ഡയറക്റ്റ് ഇൻജെക്ഷൻ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നുള്ളത് ഡീസൽ വാഹനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കമ്പസ്റ്റിൻ ചേംബറിൻ്റെ ഉള്ളിലേക്ക് ഫ്യുവലിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതിയാണിത് മൾട്ടി പോയിന്റ് ഫ്യുവൽ ഇഞ്ചക്ഷനും ഡയറക്റ്റ് ഇഞ്ചക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം അല്ലേ മൾട്ടി പോയിന്റ് ഫ്യുവൽ ഇഞ്ചക്ഷനകത്ത് എന്താണ് സംഭവിക്കുന്നത് ഫ്യുവലിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് കമ്പസും ജേബറിന് വെളിയിലേക്കാണ് അതേസമയം ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ അകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു ഇനി അടുത്തത് കമ്പോണൻസ് ഓഫ് എം ബി എഫ് ഐ എയർ ഇൻഡേക്ക് സിസ്റ്റം ഫ്യുവൽ ഡെലിവറി സിസ്റ്റം ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം ആൻഡ് എമിഷൻ കൺട്രോൾ സിസ്റ്റം ഈ നാല് കമ്പോണൻസാണ് പ്രധാനമായിട്ടുള്ളത് അതിനകത്ത് എയർ body. It houses the throttle valve and the throttle position sensor. Throttle body ത്രോട്ടിൽ ബോഡിയിലാണ് ത്രോട്ടിൽ വാൾവും പൊസിഷൻ സെൻസറും കൺട്രോൾ ദ ദ കൺട്രോൾസ് ഓപ്പണിംഗ് ഓഫ് ദി ബൈപാസ് എയർ പാസേജ് ഐഡ്ലിംഗ് സമയത്ത് ആവശ്യമായിട്ടുള്ള എയറിനെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ വാൾവ് അടുത്തത് ഫ്യുവൽ ഡെലിവറി സിസ്റ്റമാണ് ഇറ്റ് സപ്ലൈസ് പ്രഷറൈസ്ഡ് ഫ്യുവൽ ടു ദി ഇൻജക്ടർ അപ്പോൾ ഈ ഫ്യുവൽ ഡെലിവറി സിസ്റ്റത്തിലെ ഭാഗങ്ങളെന്ന് പറയുന്നത് ഫ്യുവൽ പമ്പ് പ്രഷർ റെഗുലേറ്റർ ഇഞ്ചക്ടർ എന്നിവയാണ് ഫ്യുവൽ പമ്പ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് ഫ്യുവൽ പമ്പ് ഓപ്പറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ഇ സി എം ഇറ്റ് പ്രഷറൈസസ് ഫ്യുവൽ അപ്പോൾ ഫ്യുവൽ പമ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ടൈപ്പ് ഫ്യുവൽ പമ്പാണ് അതിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഇ സി എം ആണ് അത് ഫ്യുവലിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത് അതേപോലെ തന്നെ ഈ ഫ്യുവൽ ലൈനിനകത്ത് ഫ്യുവൽ സിസ്റ്റത്തിലെ ഫ്യുവൽ ലൈനിനകത്ത് പ്രഷർ മെയിൻ്റെ ചെയ്യുന്നതിന് വേണ്ടി ഈ ഫ്യുവൽ പമ്പിൽ ഒരു ചെക്ക് വാൽവ് ഉണ്ടായിരിക്കും ദി പൊസിഷൻ ഓഫ് ദി ഫ്യുവൽ പമ്പ് ഈസ് ഇൻസൈഡ് ദ ഫ്യുവൽ ടാങ്ക് ഫ്യുവൽ ടാങ്കിൻ്റെ ഉള്ളിലാണ് ഫ്യുവൽ പമ്പ് ഇരിക്കുന്നത് അടുത്തത് പ്രഷർ റെഗുലേറ്റർ സിസ്റ്റമാണ് പ്രഷർ റെഗുലേറ്റർ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇറ്റ് ഈസ് എ റിലീഫ് വാൽവ് കണക്റ്റഡ് ബിറ്റ്വീൻ ഫ്യുവൽ റെയിൽ ആൻഡ് ഫ്യുവൽ റിട്ടേൺ പൈപ്പ് ഫ്യുവൽ റെയിലിന്റെയും ഫ്യുവൽ റിട്ടേൺ ലൈനിന്റെയും ഇടയിലായി ഘടിപ്പിച്ചിട്ടുള്ള ഒരു റിലീഫ് വാൽവാണ് പ്രഷർ റെഗുലേറ്റർ ഇറ്റ് കീപ്സ് ദ ഫ്യുവൽ പ്രഷർ അപ്ലൈഡ് ടു ദി ഇഞ്ചക്ടർ ടു പോയിന്റ് നയൻ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഹയർ ദാൻ ദി ഇൻടേക് മാനിഫോൾഡ് അറ്റ് ഓൾ ദ ടൈം പ്രഷർ റെഗുലേറ്റർ ആണ് ഇൻടേക് മാനിഫോൾഡിനേക്കാൾ ഉയർന്ന പ്രഷർ ഈ ഫ്യൂവൽ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അടുത്തത് ഇഞ്ചക്ടറാണ് ഫോർ ഈച്ച് സിലിണ്ടർ ഇറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പ് ഓപ്പറേറ്റ്സ് വിത്ത് ദ കമാൻഡ് ഫ്രം ദി ഇ സിയു ഓരോ സിലിണ്ടറിനും ഓരോ ഇൻജക്ടേഴ്സ് വിധമുണ്ടായിരിക്കും ഇത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ടൈപ്പ് ഇഞ്ചക്ടറാണ് ഇത് ഇ സിയുവിൻ്റെ കമാൻഡിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അടുത്തത് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റമാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇ സി എം ആൻഡ് വേരിയസ് സെൻസേഴ്സ് ഇറ്റ് ഹാസ് ഓൺ ബോർഡ് ഡയഗ്നോസിക് സിസ്റ്റം ആൻഡ് ഫെയിൽ സേഫ് സിസ്റ്റം ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് ഇ സി എമ്മും പലതരം സെൻസേഴ്സുമാണ് ഇ സി എമ്മിനുള്ളിൽ ഓൺ ബോർഡ് ഡയഗ്നോസിക് സിസ്റ്റവും ഫെയിൽ സേഫ് സിസ്റ്റവും ഉണ്ട് ഈ ഇ സി എം കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്യുവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം ഫ്യുവൽ പമ്പ് കൺട്രോൾ സിസ്റ്റം ഇഗ്നീഷൻ കൺട്രോൾ സിസ്റ്റം റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം അടുത്തത് എൻജിൻ കൺട്രോൾ മോഡ്യൂളാണ് ഇ സി എം ഇ സി എം എന്ന് പറഞ്ഞാലൊരു മൈക്രോ ആണ് ഈ മൈക്രോ പ്രോസസ്സറിനകത്താണ് എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ളത് എല്ലാ സെൻസറുകളിൽ നിന്നിട്ടുള്ള ഡേറ്റകളും ഇവിടെ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത് എമിഷൻ കൺട്രോൾ സിസ്റ്റം ദ നീഡ് ഫോർ കൺട്രോളിംഗ് എമിഷൻ ഇൻ ഓട്ടോമൊബൈൽ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ഹൈഡ്രോ കാർബൺസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആർ ദി മേജർ എക്സോസ്റ്റ് എമിഷൻസ് വാഹനങ്ങളിലെ എമിഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വാഹനങ്ങളിൽ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈഡ്രോ കാർബൺ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട എക്സോസ്റ്റ് എമിഷൻസ് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി വാഹനങ്ങളിൽ എയർ ഇഞ്ചക്ഷൻ ഇ ജി ആർ കാറ്റലറ്റി കൺവെട്ടർ തുടങ്ങിയവ ഉപയോഗിക്കുന്നു അടുത്തത് സെൻസേഴ്സ് യൂസ്ഡ് ഇൻ മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഒന്നാമത്തേത് എക്സോസ് ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ അല്ലെങ്കിൽ ലാംഡ സെൻസർ എന്ന് പറയും ഓക്സിജൻ സെൻസർ മെഷേഴ്സ് ദ ഓക്സിജൻ ലെവലിൻ ദ എൻജിൻ ആസ് എ മീൻസ് ഓഫ് ചെക്കിംഗ് ദ കമ്പസ്റ്റൻ എഫിഷ്യൻസി അപ്പം ലാംഡാ സെൻസറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്തിനാണ് കത്തിയ അവശിഷ്ടങ്ങൾക്കുള്ളിൽ എത്രമാത്രം ഓക്സിജൻ ഉണ്ടെന്ന് മെഷർ ചെയ്ത് അതിൻ്റെ ബേണിംഗ് പ്രോപ്പറാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് മിക്സർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയാണ് ഇതെവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഇത് എക്സോസ് മാനിഫോൾഡിൻ്റെ അടുത്താണ് അടുത്തത് ഇൻടേക്ക് മാനിഫോൾഡ് പ്രഷർ സെൻസറാണ് ദിസ് സെൻസർ മെഷേഴ്സ് ദ പ്രഷർ ഇൻസൈഡ് ദ എഞ്ചിൻ ഇൻടേക്ക് മാനിഫോൾഡ് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഇൻടേക്ക് മാനിഫോൾഡിലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സെൻസർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഈ ഇൻടേക്ക് മാനിഫോൾഡിനകത്ത് എത്രമാത്രം മാത്രം പ്രഷറാണ് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻസറാണ് അടുത്തത് ത്രോട്ടിൽ പൊസിഷൻ ആണ് ഇറ്റ് മോണിറ്റേഴ്സ് ദ ത്രോട്ടിൽ ഓപ്പഡിങ് ഈ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ആണ് ത്രോട്ടിൽ വാൾവ് അടഞ്ഞിരിക്കുകയാണോ അതോ ഫുള്ള് തുറന്നിരിക്കുകയാണോ അതോ പകുതി തുറന്നിട്ടേ ഉള്ളൂ എന്നുള്ള സിഗ്നല് ഇ സി യുവിന് കൊടുക്കുന്നത് അടുത്തത് എൻജിൻ കൂൾ ആൻഡ് ടെമ്പറേച്ചർ സെൻസറാണ് എഞ്ചിൻ കൂൾ ആൻഡ് ടെമ്പറേച്ചർ സെൻസർ മോണിറ്റേഴ്സ് ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദി എൻജിൻ അപ്പോൾ എൻജിൻ എത്രമാത്രം ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് എൻജിൻ കൂളൻ്റെ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിക്കുന്നത് അടുത്തത് എയർ ഫ്ലോ സെൻസറാണ് മാസ് എയർ ഫ്ലോ സെൻസർ എന്ന് പറയും എം എ എഫ് സെൻസർ എന്ന് പറയും ഇതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് എയർ ഫ്ലോ സെൻസർ ഈസ് യൂസ്ഡ് ടു മെഷർ ദി എമൗണ്ട് ഓഫ് എയർ എൻ്ററിങ് ദി എൻജിൻ നമുക്കറിയാം വോളിയുമെട്രിക് എഫിഷ്യൻസി കൂടണമെങ്കിൽ കൂടുതൽ എയർ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണം അപ്പോൾ എത്രമാത്രം എയറാണ് അകത്തേക്ക് ചെല്ലുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എത്രമാത്രം ഫ്യുവലിനെ ഇൻജെക്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് മാസ് എയർ ഫ്ലോ സെൻസർ ഉപയോഗിക്കുന്നത് ഇതെവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എയർ ഫിൽറ്ററിൻ്റെയും ത്രോട്ടിൽ ബോഡിയുടെയും മധ്യ ഇടയിലായിട്ടാണ് അടുത്തത് അൻ ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ സെൻസർ ഐ ഐ ടി സെൻസർ എന്ന് പറയും ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ സെൻസർ മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ദി എയർ ദാറ്റ് എൻഡേഴ്സ് ദ എൻജിൻ എൻജിൻ അകത്തേക്ക് കടന്നു വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ അറിയേണ്ടതും ആവശ്യ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പൊസിഷനും എവിടെയാണ് ത്രോട്ടിൽ ബോഡിയുടെ ഈ എയർ ഫിൽറ്ററിൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത് അടുത്തത് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ ഓർ ഡിസ്ട്രിബ്യൂഷൻ ആർ പി എം സെൻസർ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ എഞ്ചിൻ സ്പീഡ് ആൻഡ് സിലിണ്ടർ ഐഡന്റിഫിക്കേഷൻ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ എഞ്ചിന്റെ സ്പീഡ് മനസ്സിലാക്കുന്നതിനും പിസ്റ്റന്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്തത് വെഹിക്കിൾ സ്പീഡ് സെൻസർ ആണ് നമുക്കറിയാം വാഹനത്തിന്റെ സ്പീഡ് അറിയേണ്ടത് അത്യാവശ്യമാണ് അല്ലേ ദി വെഹിക്കിൾ സ്പീഡ് സെൻസർ ലൊക്കേറ്റഡ് ഓൺ ദി ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് നമ്മുടെ സ്പീഡോമീറ്റർ കേബിൾ ആണെങ്കിലും അതിൻ്റെ പിന്നിയന് ഒക്കെ ആണെങ്കിലും എവിടെയാണുള്ളത് ഗിയർ ബോക്സിലാണുള്ളത് അതേ പൊസിഷനിൽ തന്നെയാണ് വെഹിക്കിൾ സ്പീഡ് സെൻസറും വരുന്നത് ഇത് രണ്ട് തരത്തിലുള്ള സെൻസേഴ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻഡക്ഷൻ ടൈപ്പും ഓപ്റ്റിക്കൽ ടൈപ്പും രണ്ടിൻ്റെയും ചിത്രങ്ങളാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് അടുത്തത് ക്യാംഷാഫ്റ്റ് പൊസിഷൻ സെൻസർ ഈ സെൻസർ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിലായിരിക്കും ഈ സെൻസർ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ക്യാംഷാഫ്റ്റിൽ തന്നെ ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുന്നത് അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് എം ബി എഫ് ഐ ഇറ്റ് ഇൻക്രീസൽ എഫിഷ്യൻസി ഓഫ് ദി എൻജിൻ എൻജിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു വിത്ത് എം ബി എഫ് ഐ സിസ്റ്റം വെഹിക്കിൾ ഹാസ് ലെസ് എമിഷൻസ് എം ബി എഫ് എഫ് ഐ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു എൻജിനിൽ എമിഷൻസ് വളരെ കുറവായിരിക്കും ബെറ്റർ അറ്റോമൈസേഷൻ ഓഫ് ഫ്യുവൽ നമുക്കറിയാം ഫ്യുവലിനെ ചെറിയ ചെറിയ കണികകളാക്കി വേണം നമ്മൾ എയറിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ അത് കൂടുതലായിട്ട് ഈ എം ബി എഫ് ഐ സിസ്റ്റത്തിൽ സാധ്യമാകുന്നുണ്ട് ഇറ്റ് എൻകറേജസ് ബെറ്റർ യൂട്ടിലൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്യുവൽ വിത്തിൻ ദി എൻജിൻ ഇത് ഫ്യുവലിൻ്റെ കൃത്യമായ ഉപയോഗ ഉപയോഗവും കൃത്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും സാധ്യമാക്കുന്നു സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് എഞ്ചിൻ എഞ്ചിൻ്റെ പ്രവർത്തനം വളരെ സ്മൂത്തായിരിക്കും ഇറ്റ് റെഡ്യൂസസ് ദ ഡിഫറൻസസ് ഇൻ പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് സിലിണ്ടർ ഓരോ സിലിണ്ടറിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പവറിലുള്ള വ്യത്യാസം കുറയ്ക്കുന്നു ബെറ്റർ ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഓഫ് ആൻ എൻജിൻ എഞ്ചിൻ്റെ ആക്സിലറേഷനും ഡീസിലറേഷനും നല്ല രീതിയിലായിരിക്കും ഇറ്റ് ഇംപ്രൂവ്സ് ഡ്യൂറബിലിറ്റി ആൻഡ് ഫങ്ഷനാലിറ്റി ഓഫ് എൻജിൻ എൻജിൻ്റെ ദീർഘകാല നിലനിൽപ്പും കൃത്യമായ ഫങ്ഷനിങ്ങും ഇത് സാധ്യമാക്കുന്നു ഇറ്റ് ഈസ് റിലയബിൾ നമുക്ക് എം ബി എഫ് ഇ സിസ്റ്റത്തിനെ കൂടുതലായിട്ട് വിശ്വസിക്കാം ഇറ്റ് ഇംപ്രൂവ്സ് കോൾഡ് സ്റ്റാർട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എഞ്ചിൻ കാർബേറ്റർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നമുക്കറിയാം കോൾഡ് സ്റ്റാർട്ടിങ് ഒരു പ്രശ്നമാണ് തണുത്ത കാലാവസ്ഥയിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ എം ബി എഫ് ഐ സിസ്റ്റത്തിൽ ആ ഒരു പ്രശ്നമില്ല ഇറ്റ് റെഡ്യൂസസ് വൈബ്രേഷൻസ് ഇൻ ദ എൻജിൻ എൻജിൻ്റെ വൈബ്രേഷൻ താരതമ്യേന കുറവായിരിക്കും ഈ സിസ്റ്റത്തിൽ ഇനി നമുക്ക് ഒരു വീഡിയോയുടെ സഹായത്തോടു കൂടി എം ബി എഫ് ഐ സിസ്റ്റത്തിൻ്റെ ഘടനയും പ്രവർത്തനവും മനസ്സിലാക്കാം ചിത്രത്തിൽ നോക്കുക ഒരു ഫ്യൂവൽ ടാങ്ക് ഉണ്ട് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഒരു ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ചിട്ട് ഫ്യൂവലിനെ പമ്പ് ചെയ്ത് ഫ്യുവൽ ഫിൽറ്റർ വഴി ഫ്യുവൽ റെയിലിലേക്ക് എത്തിക്കുന്നു ഫ്യൂവൽ റെയിൽ ഒരു മെറ്റൽ പൈപ്പ് ആണ് ആ ഫ്യൂവൽ റെയിലിൻ്റെ ഒരു എൻഡിലായിട്ട് പ്രഷർ കൺട്രോൾ ഉണ്ട് ആ പ്രഷർ കൺട്രോൾ വാൾവും ഫ്യൂവൽ ടാങ്കുമായി റിട്ടേൺ പൈപ്പ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ഫ്യുവൽ റെയിലിൽ നിന്ന് എല്ലാ ഇഞ്ചക്ടേഴ്സിലേക്കും പ്രഷറൈസ്ഡ് ഫ്യുവൽ സപ്ലൈ ചെയ്യുന്നു ഇനി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ അത് ത്രോട്ടിൽ ബോഡിയിലാണ് ഇരിക്കുന്നത് രണ്ടാമത്തേത് മാനിഫോൾഡ് ആപ്സല്യൂട്ട് പ്രഷർ സെൻസർ അത് ഇൻടൈക്ക് മാനിഫോൾഡിലാണ് ഇരിക്കുന്നത് മൂന്നാമത്തേത് ഓക്സിജൻ സെൻസർ ഇത് എക്സോസ്റ്റ് മാനിഫോൾഡിലാണ് ഇരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ അത് എൻജിൻ്റെ അകത്തുള്ള ക്രാങ്ക് കേസിലാണ് ഇരിക്കുന്നത് ഇതെല്ലാം ഇ സി യുവുമായി കണക്റ്റ് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ ഇ സി യു ഇഞ്ചക്ടറുകളുമായിട്ടും അതേപോലെ തന്നെ ഫ്യുവൽ പമ്പുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്യുവൽ ടാങ്കിലുള്ള ഫ്യുവലിനെ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഫ്യുവൽ പമ്പ് വഴി ഫ്യുവൽ റെയിലിലേക്ക് എത്തിക്കുന്നു ഫ്യുവൽ റെയിലിലെ പ്രഷർ കൂടുതലാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായി റിട്ടേൺ ലൈൻ വഴി പ്രഷർ കൺട്രോൾ വാൾവ് ടാങ്കിലേക്ക് എത്തിക്കുന്നു അതേപോലെ തന്നെ പ്രഷറൈസ്ഡ് ഫ്യുവല് ഇഞ്ചക്ടറുകളിലേക്ക് എത്തിക്കുന്നു അതേപോലെ തന്നെ ത്രോട്ടിൽ പൊസിഷൻ സെൻസറിനുള്ള സിഗ്നല് ഇ സിയു സ്വീകരിക്കുന്നു അപ്സൊല്യൂട്ട് പ്രഷർ സെൻസറിൽ നിന്നുള്ള സിഗ്നലും അതേപോലെ തന്നെ ഇ സിയുവിൽ എത്തുന്നു ഓക്സിജൻ സെൻസറിൽ നിന്നുള്ള സിഗ്നലും ഇ സിയുവിൽ എത്തിക്ക് എത്തുന്നു ക്രാങ്ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൽ നിന്നുള്ള സിഗ്നലും ഇ സിയു വിലക്ക് എത്തുന്നു ഈ കിട്ടിയ സെൻസറുകളിൽ നിന്നുള്ള ഫീഡ്ബാക്കുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എത്ര മാത്രം ഫ്യുവലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇ സി യു തീരുമാനിക്കുന്നു ഇ സി യു ആണ് ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇ സി യു ഇഞ്ചക്ടറുകളിലേക്ക് ഫ്യുവലിനെ ഇഞ്ചെക്ട് ചെയ്യാനുള്ള സിഗ്നലും അതിൻ്റെ സെക്ഷൻ സ്ട്രോക്കിൽ നൽകിക്കൊണ്ടിരിക്കും ഈ രീതിയിൽ കൃത്യമായ അളവിലും കൃത്യമായ റേഷ്യോയിലുമുള്ള ഫ്യുവലിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇ സി യു ഇവിടെ ചെയ്യുന്നത് ഇതെല്ലാം ഈ സെൻസറുകളുടെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടാണ് ഇവിടെ സാധ്യമാകുന്നത് അടുത്തതായിട്ട് ട്രബിൾ ഷൂട്ടിംഗ് ആണ് എം ബി എഫ് ഐ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും വരുന്ന കംപ്ലൈൻ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഒ ബി ഡി സ്കാനർ ഈ ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വാഹനത്തിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒ ബി ഡി സ്കാനർ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം